ഹായ് നമസ്കാരം ഇന്ന് നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് വണ്ണിലെ ആക്ടിവിറ്റി ഫൈവും ആക്ടിവിറ്റി ആണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം നോക്കൂ ആക്ടിവിറ്റി ഫൈവ് ആണ് നിങ്ങൾ കാണുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് വായിക്കാം ദ ഫോളോയിങ് ആർ ഇവൻറ്റ്സ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി ദ സീഡ് ഓഫ് ട്രൂത്ത് താഴെ കാണിക്കുന്ന തന്നിരിക്കുന്ന സംഭവങ്ങൾ ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ നമ്മുടെ യൂണിറ്റ് വണ്ണിൽ നിന്ന് എടുത്തതാണ് അടുത്ത് ദ ആർ ഇൻ എ ജമ്പിൾഡ് ഓർഡർ ശരിയായ ഓർഡറിലല്ല അത് എഴുതിയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം റീ അറേഞ്ച് ദ ഇവൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ റീ അറേഞ്ച് ചെയ്യണം ശരിയായ ക്രമത്തിൽ നമുക്ക് ഈ സംഭവങ്ങളെ കറക്റ്റ് ചെയ്തിട്ട് എഴുതണം അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓർഡർ എങ്ങനെയാണെന്ന് ഞാനൊന്ന് വായിക്കാം ഒന്നാമത്തെ പിംഗള ആൾസോ ഗോട്ട് സം സീഡ്സ് പിംഗളയ്ക്കും കുറച്ച് സീഡ്സ് വിത്തുകൾ കിട്ടി അതാണോ ആദ്യം നടന്നത് ആ കഥ എങ്ങനെ മനസ്സിലൂടെ പോണെട്ടോ ഓരോന്ന് വായിക്കുമ്പോഴും രണ്ടാമത്തെ ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ അദ്ദേഹത്തിന് വയസ്സായിരിക്കുന്നു കുട്ടികളുമില്ല മൂന്നാമത്തെ പിങ്കള വാസ് അൺഹാപ്പി ബട്ട് ഹി വെൻ്റ് ടു ദ പാലസ് പിങ്കള അൺഹാപ്പിയാണ് ബട്ട് ഹി വെൻറ്റ് റ്റു ദ പാലസ് എന്നിട്ടും അവനെന്ത് ചെയ്തു പാലസിലേക്ക് പോയി വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ആദ്യത്തെ സംഭവം ഏതാണെന്ന് അല്ലേ വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര വിദ്യാധര എവിടുത്തെ രാജാവായിരുന്നു അറിയാമല്ലോ പിന്നെ ഫിഫ്ത്ത് വൺ പിങ്കള സോവ് ദ സീഡ് ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പ്രൗട്ട് പിങ്കള സീഡ് എന്ത് ചെയ്തു സോഡ് കുത്തിയിട്ടു അല്ലേ പക്ഷെ അത് സ്പ്രൗട്ടായില്ല അത് മുളച്ച് വന്നില്ല സിക്സ് വൺ ഹീ ഡിസൈഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹീസ് സക്സസ് ആർ അദ്ദേഹം തീരുമാനിച്ചു ഒരു ടെസ്റ്റ് നടത്താൻ എന്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയെ കണ്ടെത്താൻ ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു സെവൻത്ത് വൺ പിംഗള ബിക്കെയിം ദ പ്രിൻസ് പിംഗള രാജകുമാരനായി എട്ടാമത്തെ ദ കിങ് സെറ്റ് ദാറ്റ് ഹീ ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു എവരിബി കിങ് എന്താ പറഞ്ഞത് ദ കിങ് സെറ്റ് ദാറ്റ് കിങ് പറഞ്ഞു അദ്ദേഹം എല്ലാവർക്കും കൊടുത്തത് റോസ്റ്റഡ് സീഡ്സാണ് റോസ്റ്റഡ് സീഡ്സാണ് എല്ലാവർക്കും കൊടുത്തതെന്ന് പറഞ്ഞു അവസാനത്തെ നയൻത്ത് വൺ ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ്സ് ടു ദ ചിൽഡ്രൻ രാജാവ് കുട്ടികൾക്ക് സീഡ്സ് വിതരണം ചെയ്തു ഏറ്റവും അവസാനം പറഞ്ഞതാണ് പക്ഷേ അവസാനം ഇതാണോ നടന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കഥയെ വെച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ ഫസ്റ്റ് വൺ ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വിദ്യാധരാവസ്ഥ കിങ് ഓഫ് കാന്താര നെക്സ്റ്റ് ഇവൻ്റ് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഓരോന്നും ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് എഴുതി നോക്കൂ നെക്സ്റ്റ് ആക്ടിവിറ്റി സിക്സ് പേജ് നമ്പർ ട്വൻറ്റി ഫൈവ് ഞാനൊന്ന് വായിക്കാം പിംഗള സോട്ട് ദ സീഡ് ഇൻ എ പോട്ട് ഇൻ ഹിസ് ഗാർഡൻ പിംഗള സോട്ട് ദ സീഡ് സീഡ് കുത്തിയിട്ടു ഇന്ന എ പോട്ട് ഇൻ പോൻഹീസ് ഗാർഡൻ ഒരു പോർട്ടിൽ അവൻ്റെ ഗാർഡനിൽ ആ സീഡ് കുത്തി നട്ടു ഹാവ് യു എവർ സോൺ സീഡ്സ് നിങ്ങൾ നിങ്ങളിതേപോലെ സീഡ്സ് നട്ടിട്ടില്ലേ നെക്സ്റ്റ് വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് കൾട്ടിവേഷൻ കൾട്ടിവേഷൻ കൃഷി കൃഷിയില്ലേ വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് കൾട്ടിവേഷൻ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് സം ആക്ടിവിറ്റീസ് റിലേ റിലേറ്റഡ് ടു കൾട്ടിവേഷൻ ആർ ഗിവൺ ബിലോ കുറച്ച് ആക്ടിവിറ്റികൾ കൃഷിയുമായി ബന്ധപ്പെട്ടത് താഴെ തന്നിട്ടുണ്ട് മാച്ച് ദ പിക്ചർ വിത്ത് ദ ആക്ഷൻ ബൈ ഡ്രോയിങ് ലൈൻസ് മാച്ച് ദ പിക്ചർ വിത്ത് ദ ആക്ഷൻ പിക്ചറും ഉണ്ട് ആ പിക്ചറെന്താന്നുള്ളതിൻ്റെ പേര് എന്നുള്ളത് അതിൻ്റെ സെൻറ്ററിൽ എഴുതിയിട്ടുമുണ്ട് അതിൻ്റെ ആക്ഷൻ്റെ പേരെന്താന്നുള്ളത് അപ്പോൾ പിക്ചറും ആ ആക്ഷനും തമ്മിൽ നിങ്ങൾ ലൈൻ വരച്ച് യോജിപ്പിക്കണം പിക്ചർ കണ്ടില്ലേ പിക്ചർ നോക്കുക ആറ് പിക്ചറുണ്ട് അവിടെ അതുമാതിരി സെൻ്ററിലെ ആറ് ആക്ഷനും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സോയിങ് എല്ലാവർക്കും അല്ലേ ചിലത് വാക്കുകൾ വായിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും മൂന്നാമത്തെ കണ്ടോ വാട്ടറിങ് വാട്ടർ വെള്ളം അല്ലേ പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡിഗിങ് ഡിഗ്ഗിയ അറിയില്ലേ അതിൽ ഒന്ന് സംശയം വരുന്നത് റീപ്പിങ് റീപ്പിംഗ് അറിയാമല്ലോ അല്ലേ റീപ്പിങ് ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൾട്ടിവേഷനിൽ അതുപോലെ മാന്യൂറിങ് സോയിങ് ചെയ്താൽ മാത്രം പോരാ നമ്മളതിനെ മാന്യൂർ ചെയ്യണം അതുപോലെ പ്ലാന്റിങ് സോയിങ് കഴിഞ്ഞ് ശരിയായി പ്ലാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല വിളവ് ലഭിക്കുക ഈ സൂചനകളിൽ നിന്ന് നിങ്ങളത് കറക്റ്റായിട്ട് യോജിപ്പിക്കുക അതിൻ്റെ താഴെ കണ്ടോ നൗ അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോപ്പർ ഓർഡർ അവിടെ എഴുതി ചേർക്കുകയും വേണം ഓക്കേ താങ്ക്